നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ദിക്റു സാലിഹീന കഫാറത്തുൻ, സാലിഹീങ്ങളെ ഓർക്കല്, ഓര് ചെയ്തത് ചെയ്യല്, അത് നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ വലിയ കാരണം. ചെറിയ ചെറിയ ദോഷങ്ങളെല്ലാം പുറത്തു വിട്ടു അല്ലാഹു തൗഫീഖിയട്ടെ. അത് മാത്രമല്ല, ദിക്റുകളാണ്, ദിക്റുകളെ കൊണ്ടുള്ള ഗുണങ്ങൾ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും ദിക്റാൻ അല്ലേ, അങ്ങനല്ലേ? ഭർത്താവ്, ഭർത്താവ് തന്നെ പറയലെന്ന് പൂജാപ്പിള്ള എന്താ പറയല്, ഭർത്താവ് ഭാര്യ എന്താ വിളിക്കല്, ഭാര്യ തന്നെ. അത് പത്രത്തിലല്ലേ, നേരിട്ട് വിളിക്കലോ എന്താ വിളിക്കല്, ചേത്താരേന്നാ ഭാര്യനെ. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹവുമില്ല, പിരിശുമില്ല. വില്ലേജ് ഓഫീസറോട് പറഞ്ഞിട്ട് കാര്യണ്ടാ, വേണാ, നടക്കൂല. അപ്പൊ ആരോടാ പറയണ്ടേ? അള്ളാഹിനോട് പറയണ്ടേ? ഭാര്യയും മക്കളും സ്നേഹിക്കണം. ഇപ്പൊ വലിയ വിഷയതാ എല്ലാരും പറയല്, ഒരക്കോന്ന് പറയും തങ്ങളെ എന്റെ ഓള് വിടുന്നില്ല. ഒരിക്ക ഈനടക്ക് മൂന്നാല് മാസമായി ഒരു പെണ്ണുങ്ങൾ ഒരു കിലോ പൻസാരയും കൊണ്ടുവന്നിന്. പൻസാര അറിയില്ലേ, ഷുഗർ. ഞാൻ എന്തിനാ, ഞാൻ വെച്ചാൽ പൈസ കൊടുക്കാണ്ട് പൻസാര കിട്ടിയെന്ന് വിചാരിച്ചു. നോക്കുമ്പോഴത്തേക്ക് പെണ്ണുങ്ങ പറഞ്ഞ മന്തിരിച്ചേർന്നു. എന്തിന്, മാപ്പിളുടെ മൂരി സ്വഭാവം, മൂരിനറിയാ, മൂരിന്റെ സ്വഭാവം മാപ്പിളക്ക് അത് നന്നാവാൻ വേണ്ടിട്ട്. അല്ലാഹു കാക്കട്ടെ. ഭാര്യയും ഭർത്താവും സ്നേഹിക്കണം, മക്കൾ സ്നേഹിക്കണം. അതിനെന്താ വേണ്ടത്, ദിക്റ് അല്ലണം. ഏതാ ദിക്റ്? അറിയില്ലേ, ഓള് ചെല്ല, ഓള് നമ്മളെ സ്നേഹിക്കേണ്ട ദിക്റേതാ? റബ്ബനാ ഹബ്ലനാ, ബാക്കി പറയ്. മദുരിയാദിന ഖുർറത്തു അയ്ന് വജഅൽനാ ലിൽ മുത്തഖീന. പഠിച്ചോന എന്റെ കെട്ടിയോളിയും മക്കളെയും എന്റെ മാപ്പിള്ളയും മക്കളെയും എന്റെ കണ്ണിന് കുളിർമാക്കെന്ന് പറഞ്ഞ നല്ല സന്തോഷം താൻ. അല്ലാഹു തൗഫീഖിയട്ടെ. ആ ദിക്റ് അല്ലണം, അതിനാ ദിക്റുകള്. എന്താ ഇപ്പൊ അവസ്ഥ? കുടുംബത്തിൽ സ്നേഹവുമില്ല, മക്കള് പറഞ്ഞാ കേൾക്കുന്നില്ല. നാല് വയസ്സുള്ള കുഞ്ഞിനെ കൂട്ടിയിട്ടാ കൊണ്ടാന്നിട്ട് പറയല് മക്ക ആരും പറഞ്ഞാ കേൾക്കുന്നില്ല. എത്ര വയസ്സ്? നാല് വയസ്സ് അല്ലെ മൂന്ന് വയസ്സ്? തീരെ അനുസരണ ഇല്ല, പറഞ്ഞാ അനുസരിക്കുന്നില്ല. എന്താ വേണ്ട, നൂല് കെട്ടണം. നടക്കോ? നൂല് കെട്ടി അനുസരിക്കും ഇവൻ. എന്റെ മക്കൾ ഇങ്ങനെ ആവുന്നു, മക്കൾക്ക് രോഗങ്ങള്, അയബുള്ള മക്കള്, മോശമുള്ള മക്കള് വർദ്ധിച്ചോണ്ടിക്കാണ്, രോഗികളായ കുട്ടികൾ വർദ്ധിച്ചോണ്ടിക്കാണ്. എന്തേ കാരണം? കാരണം എന്തേ? ആസ്പത്രി മോശമായിട്ടാ? പ്രസവിച്ച ആസ്പത്രി മോശമായിട്ടാ? പിന്നെന്തേ? നമ്മളുടെ അടുത്ത് എന്തോ ഒരു തകരാറ് പറ്റിയെന്ന് അർത്ഥം. അള്ളാഹു തൗഫീഖ്, അള്ളാഹു കാക്കട്ടെ. എന്തേ? ഭാര്യയും മക്കൾ നല്ല സൗന്ദര്യമുള്ള മക്കൾ ആശിക്കലില്ലേ? ഇല്ലേപ്പ. ബുദ്ധിയും സൗന്ദര്യവും അതോടൊപ്പം അനുസരണശീലമുള്ള മക്കൾ ഉണ്ടാവാൻ എന്താ പറഞ്ഞേ? നമ്മളോട് എന്താ പരിശുദ്ധ ദീൻ പഠിപ്പിച്ചേ? ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഓ നട്ടപ്പാതിരാക്ക് രണ്ടു മണിക്കും മൂന്ന് മണിക്കും വരും. പ്ലസ് ടു കൂടെ തന്നെ പറയല് പി യു സിയാ. ആ പി യു സി കഴിഞ്ഞിട്ട് രണ്ടു മണിക്കും മൂന്ന് മണിക്കും പുറക്കേക്ക് വരും. റോട്ടുമ്പ തന്നെ ഓൻ ഉണ്ടാലേ. എന്നിട്ട് പള്ളിയിൽ ഉസ്താദിന്റെ കൈമോ 101 rupees കൊടുക്കും, ഓ നന്നാവാൻ വേണ്ടി. ആവോ? ആവോ? നിന്റെ 101 rupees ആവോ? ഇത് ആവൂല. അപ്പൊ മക്കൾ ഇങ്ങനെ ആവുന്നതിന്റെ കാരണം എന്താ? നമ്മൾ പഠിച്ചോളണം. എന്തേ കാരണം? ഉണ്ടാക്കുമ്പോ ശരിയായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. തിരിഞ്ഞ അങ്ങക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടാ? മക്കൾ ഉണ്ടാക്കേണ്ട കോലത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. അല്ലാഹു കാക്കട്ടെ. ഭാര്യനെ വിളിക്കേണ്ട പേരെന്താ? മുത്തേൻ. എന്താ വിളിക്കല്? എന്താ വിളിക്കേണ്ട? അള്ളാന്റെ അടുത്ത് കൂലി കിട്ടും, അള്ളാ അനുഗ്രഹം ചെയ്യും. എന്ത് വിളിച്ചാല്? എന്ത് വിളിച്ചാല്? ഇവിടെ മുത്തേ എന്ന് പറഞ്ഞ മുത്തന്നല്ലേ, അല്ലേ? മുത്തേ എന്ന് വിളിക്കണം. അപ്പൊ അതിന്റെ ഓള് എന്ത് വിളിക്കണം? പൊന്നേ എന്ന് വിളിക്കണം. അപ്പുറം ഇപ്പുറം വിളിക്കണം, അങ്ങനെ വിളിക്കണം. കേറി വരുമ്പം തന്നെ ഞാന് ഒരു സ്ഥലത്ത് കണ്ടതാന്ന്, ഓള് ഓള് ഇടുന്ന ഓള് ഭാര്യ തന്നെ, ഓള് തന്നെയല്ലേ പറയല്. ആ ഭാര്യ പറഞ്ഞ നീ മീൻ വാങ്ങിയിട്ട് വാന്ന് പറഞ്ഞ ആരോട്? ഭർത്താവിനോട്. അറക്കല രാജാവാന്ന്, ഒന്നും വേടൊന്നും പോവില്ല. പറഞ്ഞ് 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 ഓൻ പോയിട്ട് മീൻ വാങ്ങിയിട്ട് കൊണ്ടാന്ന്. പുരക്കേക്ക് കേറുമ്പം തന്നെ പറഞ്ഞു ഇതാണ് ശൈത്താനെ, നീ തിന്നോന്നു. മനസ്സിലാകുന്നുണ്ടാ? ഭാര്യനെ വിളിക്കേണ്ട പേരെന്താ? മുത്തേ. നിന്ന് രാത്രി നീ വിളിക്കണം മുത്തേ എന്ന് വിളിക്കണം. ഓൾ എന്നെ വിളിക്കണം പൊന്നേ. എന്താലാ സ്നേഹം ഉണ്ടാല്,
എൻ്റെ അടുത്തേക്ക് ഒരു തലാക്ക് വന്നു, ഞാൻ സമയമില്ല പെട്ടെന്ന് പറയണല്ലോ. തലാക്ക് വന്ന് എന്താ വിഷയം? ഇയാള് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞാൻ ഇവളെ കെട്ടിയതിന് ശേഷം, കല്യാണം കഴിച്ച ശേഷം എന്റെ ജീവിതം കൊളം തോണ്ടി. എന്ത് വന്ന് എന്റെ എനക്ക് എന്തെല്ലോ ഉണ്ടായി, എല്ലാം പോയിപ്പോയി. ഇവളെ കെട്ടിയത് എന്റെ ജീവിതത്തിൽ വലിയ നഷ്ടമായിപ്പോയി. ഇവൾ അങ്ങനത്തോൾ, ഇവൾ ഇങ്ങനത്തോൾ എന്നെല്ലാം കൊറേ പരാതി പറഞ്ഞു. ആര്? ഈ മാപ്പിള സോട്ടു. എവിടെങ്കിലും പോകുമ്പോ, രാവിലെ എവിടത്തേക്കെങ്കിലും പോവാൻ വേണ്ടി ഇറങ്ങിയാൽ ഇവളെ മുഖം കണ്ടാല് ആ ദിവസവും പോയി. ആര് പറയുന്നു? പറഞ്ഞു മനസ്സിലാക്ക്. ആ ഭർത്താവ് പറയുന്നു, ഏ ഞാൻ ഈ പെണ്ണുങ്ങളോട് ചോദിച്ചു എന്താ ഹാലെന്ന് ചോദിച്ചു. എന്റെ വിധി തങ്ങളെ, അല്ല എന്റെ തലമിട്ടത് ഇത്. ഏത്? ഈ ഭർത്താവിനെ ഞാനെന്താ ചെയ്യണ്ട? അല്ലാന്റെ വിധിയല്ലേ. ഞാൻ ചോദിച്ചു എത്രയാ മക്കള്? നാലെണ്ണം. നീ എങ്ങനെ ഉണ്ടാക്കി? നീ ഹെലികോപ്റ്ററിൽ നിന്ന് എൻഡോസൾഫാൻ അടിച്ച പോലെ അടിച്ചതാ? നിങ്ങൾ രണ്ടാള് കിടന്നിട്ടുണ്ടാക്കിയതല്ലേ? സ്നേഹം ഇല്ലാണ്ട് ഉണ്ടാക്കിയാൽ ആ കുട്ടികൾ എന്താവും പറയുന്ന മനസ്സിലാകുന്നുണ്ടാ? കുട്ടികള് ഭീകരവാദിയും തീവ്രവാദിയും പോലീസ് സ്റ്റേഷനിൽ കിടന്നുറങ്ങുന്നവനാകുന്നതിന്റെ കാരണം നമ്മളെ നീയത്ത് ശരിയില്ല. മക്കൾ ഉണ്ടാക്കിയിട്ടില്ലേ? നമ്മള് ഉണ്ടാക്കിയിട്ടില്ലേ? എന്താ മക്കൾ ഉണ്ടാക്കുമ്പോ ഉണ്ടാക്കിയ നീയത്ത്? ഇന്നമല്ല അമാല് പിന്നെയാത്ത എല്ലാ അമലും നീയത്തല്ലേ? ഇതൊരു അമലല്ലേ? എന്താ നീയത്തേത്? മക്കൾ ഉണ്ടാക്കാൻ നീയത്ത് എന്താ ചെയ്ത്? നീയത്തും ചെയ്തിട്ടില്ലേ? ഇത് റേഷൻ കാർഡിൽ നിന്ന് കിട്ടുന്ന മാതിരി ഫ്രീ ആയിട്ട് കിട്ടിയെന്നല്ലല്ല. എന്താ നീയത്തേത്? ഇങ്ങനെ ഇരുമ്പ് എന്ന മാതിരി ചോദിച്ചതിന് ഉത്തരം പറയും. എന്താ നീയത്തേത്? വയസ്സായ നമ്മളെ നോക്കണേന്നാ? നമ്മളെ മക്കള് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ. തോഫിക്കേട്ട് അതിനാ നമ്മൾ മക്കളുണ്ടാക്കുന്ന. ഓൻ ഡോക്ടറായിട്ട് പോവാ, പുറത്ത് ഡോക്ടർ അബ്ദുസമദ് എന്ന് എഴുതാനല്ല, എന്നെ സ്വർഗത്തിലേക്ക് എന്റെ മോൻ കൊണ്ടുപോകണം. അതിനാ മക്കളുണ്ടാക്കീന്. എനിക്ക് ഫ്രീ ആയിട്ട് ഖദീജാന്റെ അപ്പുറം കിടന്നപ്പോ അല്ല വെറുതെ തന്നൊന്നല്ല, അതിനൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? നമ്മള് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സാധനം ഇത്. സ്വർഗത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ പാലും ഉണ്ട്. അറിയാ പാലം കെട്ടിനാ? ബ്രിഡ്ജ്. ഏത് ബ്രിഡ്ജ്? സിറാത്ത് പാലം അറിയില്ലേപ്പാ? ആ എന്ത്? ഏതാ പാലോ? മംഗലാപുരം പാലം പോലത്തെ വലിയ പാലാ? ആ പാലത്തിന്റെ മുകളിലെ പോവാൻ പിടിച്ചിടും. ആര്? മക്ക. എവിടെ പോന്ന് തന്താ ഇടി ഇരിക്കുന്നു അറിയും? എന്റെ പെരുമ്പാ നരകത്തിൽ. അള്ളാഹു കാക്കട്ടെ. നമ്മള് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണം. എന്ത് തീരുമാനിക്കണം? നമ്മൾ തീരുമാനിക്കണം. എപ്പം തീരുമാനിക്കണം? എപ്പാ തീരുമാനിക്കട്ടെ? കല്യാണത്തിന് അന്ന് തീരുമാനിക്കണം. കല്യാണം കഴിക്കുന്ന എന്തിനാ? മക്കൾ ഉണ്ടാക്കാനാന്നല്ലേ? മംഗള കഴിച്ച് നാലഞ്ച് കൊല്ലായി മക്കളില്ലെങ്കിൽ പറയൂ എന്തോ തരാറ് അല്ലേ? മക്കള് ഇനി വേറെ കെട്ടിക്കൊന്നു അറിയൂലേ? അപ്പൊ മക്കൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടാ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിക്കുന്ന അന്ന് എന്താ മിക്ക സ്ഥലത്തോ രാത്രി 2 മണി വരെ ഉറങ്ങൂല. ഒരുത്തന്റെ മയത്തന്റെ ഒരുത്തന്റെ ശരീരത്തിൽ ശൈത്താനുണ്ടെങ്കിൽ ഓന്റെ സ്വഭാവം ഉറങ്ങൂല. രാത്രി 2 മണി വരെ 3 മണി വരെ പന്തലിന്റെ പുറത്തിരിക്കൂ. എന്നിട്ട് 4 മണിക്ക് പോയിട്ട് കിടക്കും. സുബി ഉണ്ടാവൂല. ലുഹറില്ല, അസറില്ല, മാരിബില്ല, ഇഷയില്ല. ആലോചിച്ച് നോക്കിയേ. എന്നിട്ടോ നിക്കാഹിന് പള്ളിയിൽ ഇരുന്നാൽ ഉണ്ടാവും. ഇവന്റെ ഒരു ഉക്കാക്ക വന്നിട്ട് പറയൂ, എടാ നീ നിസ്കരിച്ചോ നോക്കൂ. എന്ത്? നിക്കാഹിന്റെ സുന്നത്ത് കരിച്ചോ. സുബീകരിക്കാത്ത സുബീകരിക്കാത്തവനാ സുന്നത്ത് കരിക്കാൻ നിക്കല്. അല്ലാഹു കാക്കട്ടെ. പെണ്ണോ ഈടെ പൈന്റ് അടിക്കാൻ വരുത്തണ്ട. ഈടെ ബ്യൂട്ടീനെ കൊണ്ടുവരുത്തണ്ടാപ്പ. പെണ്ണിനെ വൃത്തിയാക്കാ ഇല്ലേ? അൽഹംദുലില്ലാ. ചെലവാക്കാൻ മടിച്ചിട്ടായിരിക്കും. എല്ലാ നാട്ടിലും ഉണ്ട്, എല്ലാ നാട്ടിലും ഉണ്ട്. ഇനിയിപ്പോ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പോണ്ട. 20,000 രൂപ ചെലവാന്നോലു. എന്തിനി? ഈ കറുത്ത സക്കീനാനെ വെളുപ്പിക്കാൻ 2 ദിവസത്തേക്ക്. അല്ലാഹു കാക്കട്ടെ. മൈലാഞ്ചി ഇട്ട് കൊടുക്കും. മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ട് വാദം പിടിച്ച മാതിരി ഇങ്ങനെ നടക്കും. ലൂറില്ല, അസറില്ല, മാരിമില്ല, ഇഷയില്ല. അയില് മക്കള് സാലിയാവോ? സാലിയാവോ? നിന്റെ 2 ഉർമാമ്പഴം കൊടുത്താ നടക്കുന്ന കാര്യം ഇത്? മോ സാലിയാൻ വേണ്ടി 2 ഉർമാമ്പഴം ഉണ്ടാക്കും. ആലോചിക്കണം. കല്യാണത്തിന്റെ അന്ന് ആലോചിക്കണം. അന്ന് ഇബാദത്ത് കൊണ്ട് ചെയ്യണം. അള്ളാഹ്ക്ക് പൊരുത്താണോ ഇത് വിജയിക്കും? അള്ളാഹ്ക്ക് എതിർപ്പാണോ ഇതിനെ കൊണ്ട് ഇടങ്ങാറുണ്ടാവും? അത് ചിന്തിച്ചാ മതി. അള്ളാഹു കാക്കട്ടെ. എന്ത് വേണം? കല്യാണത്തിന് അന്ന് തീരുമാനിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ശൈത്താൻ കയറുന്ന സന്ദർഭം ഏതാ? ശവപ്പറമ്പിന്റെ അടുത്തേ പോയാലാ? തൂങ്ങിച്ചത് കണ്ടാ പോയാലാ? എപ്പോഴാ? നിങ്ങക്ക് എന്നോട് ദേഷ്യം പിടിച്ചിനാ?
ആ പത്തിലാട് വെച്ചോണ്ട് തന്നെ മണം കേട്ടിട്ടിരിക്കാത്ത എന്താന്ന്? എപ്പോഴാ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ശൈത്താൻ കയറുന്നത്? ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോ അന്നേരം അതിനെ കൊണ്ട് അതുകൊണ്ട് ഒരു ചെല്ലാമന്റെ ഒരു ദിക്കറ് പറഞ്ഞാതിനി. എന്താ ദിക്കറ്? ഞാനൊരു സ്ഥലത്ത് ചോദിച്ചപ്പോട് പറഞ്ഞു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഞാൻ അവനക്ക് നീ കോയിൻ അറുക്കാലോ പോത്. എന്റെ ദിക്കറ് അത് ചെല്ലണം. പഠിച്ചോനെ ശൈത്താനെ തൊട്ട് നീ കാക്കല്ല. ആണും പെണ്ണും ശൈത്താനാ, നീ കാക്കല്ല. എനക്ക് നല്ല മോനത്താല്ല എന്ന് പറഞ്ഞ് നീ ഉണ്ടാക്കണോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാലിയായ മോനെ ഉണ്ടാക്കി തരും. നീ വിചാരിക്കണ്ട നിന്റെ രണ്ട് ഉർമാം കൊണ്ട് നടക്കുന്ന ഭയാന്ന് ഇത് കാര്യം വിചാരിച്ചക്കണ്ട. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സന്തോഷം. അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ. അപ്പോ പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധം നന്നാക്കണം. നമ്മളെല്ലാം മനസ്സിൽ ഇവിടെ കുത്തിബിയത്തിലെ മൊയ്തി ശേഖങ്ങളെല്ലാം 1000 അല്ല 1000 2000 പ്രാവശ്യം വിളിച്ചാലും വരൂല, വന്ന വൈക്കോടൂലേ. എന്താ കാരണം? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സമ്പത്ത് ഹറാമാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെല്ലാം ഹറാമാണെങ്കിൽ വിഷമങ്ങളും പ്രയാസങ്ങളും മാറൂല എന്ന് മാത്രമല്ല, ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ദുആക്ക് ഉത്തരം കിട്ടുന്ന മജ്‌ലിസിലും ഉത്തരം കിട്ടൂല. അല്ലാഹു കാക്കട്ടെ. അങ്ങനത്തെ അവസ്ഥ വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മക്കൾ നന്നാവാൻ നമ്മൾ നന്നാവണം. അതോടൊപ്പം നമ്മളെ കച്ചവടത്തിൽ വിജയിക്കാൻ നിയ്യത്ത് ചെയ്യണം. എന്റെ ഈ കച്ചവടം കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകണം എന്ന് നിയ്യത്താക്കിയാൽ ആ കച്ചവടം അവന് വിജയിക്കും. ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ ഓ നിയ്യത്ത് ചെയ്യണം. എന്റെ ഈ ജോലിനെ കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടണം എന്ന് നിയ്യത്താക്കിയാൽ അവനിക്ക് സ്വർഗം കിട്ടുക മാത്രമല്ല, ജോലിയിൽ അല്ലാഹു ഐശ്വര്യം നൽകും. എന്ത് നിയ്യത്ത് വേണം? സ്വർഗം കിട്ടണം. അതിനെന്ത് വേണം? മറ്റു കാര്യങ്ങളെല്ലാം ശരിയാക്കണം. ഏറ്റവും വലുതാണ് കുടുംബ ബന്ധം. എന്താ വിഷയം? ഉംറക്ക് പോകുന്നതിന്റെ തലേന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടേന്ന് പറഞ്ഞിട്ട് പോവല്ല വേണ്ട. ഉംറക്ക് പോകുമ്പോ ഹജ്ജിന് പോവാൻ മാത്രമല്ല, നിന്റെ നിസ്കാരം നിസ്കാരമാവാൻ, നിന്റെ നോമ്പ് നോമ്പാവാൻ വേണ്ടേ? വേണ്ടേ? നിന്റെ ഉമ്മാനെ വെറുപ്പിച്ചിട്ട്, നിന്റെ പെങ്ങളെ വെറുപ്പിച്ചിട്ട്, നിന്റെ ജ്യേഷ്ഠനുമായി മുണ്ടാണ്ട് നിന്നിട്ട് നീ ഒന്നാമത്തെ സഭയിൽ വലിയ തസ്ബീഹ് പിടിച്ചിട്ട് എന്ത് കാര്യം? അല്ലാഹു കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷപ്പെടണം, നമുക്ക് രക്ഷപ്പെടണം. അതിന് അല്ലാഹ് വഴി തന്നു. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. എടാ, അല്ലാഹുലേക്ക് നീ തഖ്‌വ ചെയ്യണേ. അല്ലാഹുലേക്ക് തഖ്‌വ ചെയ്യൽ എന്ന് പറഞ്ഞാൽ അല്ലാഹന്റെ കോപത്തെ ഭയപ്പെടുകയും അല്ലാഹന്റെ ദേഷ്യത്തെ പേടിക്കുകയും അല്ലാഹന്റെ വെറുപ്പിനെ പേടിക്കുകയും ചെയ്യണേ. അതോടൊപ്പം അല്ലാഹന്റെ ഇഷ്ടത്തെ അല്ലാഹന്റെ സ്നേഹത്തെ നീ ആഗ്രഹിക്കണേ. അതാണ് തഖ്‌വ. രക്ഷപ്പെടേണ്ട വഴി ഞാൻ തുറന്നു തരാ. നീ ഒരു ജിന്നുമാന്റെ അടുത്തും പോണ്ട, ഒരു ജ്യോത്സ്യന്റെ അടുത്തും പോണ്ട, ഓടിയും നീ പോണ്ട. നിനക്ക് രക്ഷപ്പെടേണ്ട വഴി ഞാൻ തുറന്നു തരാടോ. പോരെ, നമുക്ക് വേറെ എന്താ വേണ്ട? അല്ലാഹുവിന് കോപുണ്ടാവോ, അല്ലാഹുക്ക് വെറുപ്പുണ്ടാവോ, അല്ലാഹുക്ക് ദേഷ്യം ഉണ്ടാവോ എന്ന് മാത്രം പഠിച്ചാ മതി. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു തോമുക്ക് തോഫിക്ക് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഒളിച്ചോട്ടം കൂടാൻ തുടങ്ങി, ഒളിച്ചോട്ടം കൂടാൻ തുടങ്ങി. എന്താ അവസ്ഥ? എങ്ങാ കണ്ണു കാണൂല എന്ന് ഓൾ അത് കിട്ടിട്ടി. ഏത് കിട്ടിയിട്ട്? കറുപ്പ് കെട്ടിട്ട്. എന്തെങ്കിലും പറയല്, എന്തോ അത് കെട്ടിട്ട് കറുപ്പ് കാണൂല. പോയി എന്ന് പറയും. ആരപ്പുറം പോയി? ഒരു ലക്ഷണം ഉണ്ടായിട്ടില്ല എന്ന് പറയും. ഒരു ലക്ഷണം ലക്ഷണമില്ലാന്ന് ആരാ പറഞ്ഞ്? നീ ശ്രദ്ധിക്കായിട്ടല്ലേ. ഞായറാഴ്ചകളിൽ ഓക്കൊരു പണിയുണ്ട്. എന്താ പണി? എന്റെ ഫ്രണ്ടിന്റെ കുടുംബത്തിൽ മംഗലാന്ന് പറഞ്ഞിട്ട് പോവും. ആരാ ഫ്രണ്ടിന്റെ? ഓളെ ഫ്രണ്ടിന്റെ മംഗല. ആരാ കൂട്ടാൻ പെരുത്ത്? കൂട്ടാൻ പെരുത്ത് ഒരു ലളിതയും വരും, ഒരു ജമീലിയും വരും. ഈ ഉപ്പി ഉമ്മി ചോദിക്കോ, ഈ കോന്തൻ നീ എടയാ പോകുന്നത്? നിന്നെ ഞാൻ കൊണ്ടായിക്കോളാം. ഓളാ കല്യാണം അന്നേരം നിൽക്കൂ. എല്ലാ പെൺകുട്ടികളെ കുറിച്ചും അല്ല, മിക്ക പെൺകുട്ടികളും ഈ ലീവ് ദിവസങ്ങൾ കല്യാണം എന്ന് പറഞ്ഞു പോകുമ്പോ കൂടെ രണ്ട് പെൺകുട്ടികളാണ് പോകുന്നതെന്ന് വെച്ചിട്ട് പ്രതീക്ഷ മാറി നിൽക്കണ്ട. ആ കുട്ടികളോട് പറയാൻ, നിന്റെ കല്യാണത്തിന്റെ വീട്ടിൽ ഞാൻ കൊണ്ടാക്കാം എന്ന് പറഞ്ഞാ മതി. ഓളെ കല്യാണത്തിന് പോക്കാണ് നിൽക്കും. അങ്ങനെ പോകുന്നു ഉണ്ടാവില്ല. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഇറങ്ങിപ്പോവാൻ എന്തേ കാരണം? മിക്ക ലീവ് ദിവസങ്ങളിലും നമ്മൾ കാണുന്നതാണ് അറിയുന്നതാണ് ഓരോ സ്ഥലങ്ങളിലും ഓരോ ടൗണുകളിലും ഓരോ കൂൾ ബാറുകളിലും ഈ കുട്ടികളുമായി വന്നിരിക്കുന്നത്. നമുക്കിത് തിരിയൂല. നമ്മളെ മോളല്ലേ? അങ്ങനത്തെ മോളല്ലല്ലോ.
അല്ലാഹു കാക്കട്ടെ. ഖിയാമത്ത് നാളാണ്, വഴിപഴപ്പിക്കാനുള്ള സന്ദർഭങ്ങൾ ഒരുപാട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിക്കണം. അതോടൊപ്പം നമ്മളെ സമ്പത്ത് ഹലാലാക്കണം. ഒരടങ്ങേറും വരില്ല, രോഗങ്ങൾ കൂടാൻ. എന്താ ഇപ്പൊ കേരളത്തിലെല്ലാം ആരോഗ്യമന്ത്രി പറഞ്ഞത്? കേരളം ആരോഗ്യ രംഗത്ത് കുതിച്ചു ചാട്ടം, ഭയങ്കര ഉയർച്ച. കർണാടകയിലും ആരോഗ്യ രംഗത്ത് കുതിച്ചു ചാട്ടം. എന്നതിന്റെ അർത്ഥം എന്താ? ഐസിയുൽ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നല്ലോ, എണീച്ചു വന്നാ എന്താ അർത്ഥം? ആസ്പത്രിയുടെ എണ്ണം കൂടിയും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ആരോഗ്യം ഉണ്ടാവാൻ എന്തു വേണം? ഹലാലായ സമ്പത്ത് ഉണ്ടായാ മതി, ഇടങ്ങേറി വരൂല. ഹലാലായ സമ്പത്ത് ഉണ്ടായി എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഒരു മൂന്ന് ദിക്കറ് രാവിലെ ചെല്ലാൻ, ഒരു മൂന്ന് ദിക്കറ് വൈകുന്നേരം ചെല്ലണേ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ആ ദിക്കറ് ചെല്ലിയാൽ രോഗം വരൂല, ഇത് ചെല്ലാൻ നിൽക്കൂല, ചെല്ലാൻ നിൽക്കൂല. അല്ലാഹു കാക്കട്ടെ. ആ ദിക്കറുകൾ ചെല്ലണം, എന്നിട്ട് ഹലാലായ സമ്പാദ്യം ഉണ്ടാക്കണം. ഇവിടെ ഗൾഫുകാരുണ്ടാ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഗൾഫുകാരുണ്ടാപ്പ? ആ ആ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല, ആസ്പത്രി ലേബർ റൂമിൽ കേടുത്തിട്ടുണ്ടാവും വിളിക്കുന്നു തങ്ങളെ. ഇപ്പൊ എല്ലാം ഫോണാന്നല്ലോ, ഓൺലൈനിലാ മറുപടി പറയണ്ട്. ഓരോരുത്തർ വലിയ സങ്കടമാണ്, ഓരോരുത്തർ പേര് ഓൻ കണ്ടുപിടിക്കും നെറ്റിന്ന്, എന്നിട്ട് വിളിച്ചിട്ട് പറയും അർത്ഥം പറയും. ഓൻ പേര് കണ്ടുപിടിക്കാൻ ഞാൻ അർത്ഥം കാണണം, വേറെ പണി കണ്ടിട്ടില്ലേ? അല്ലാഹു കാക്കട്ടെ. അതിന്റെ സ്പെല്ലിങ്ങോ ഇംഗ്ലീഷിലെ സ്പെല്ലിങ്ങോ അറിയുകയും ചെയ്യും, അറബി അറിയില്ല. അല്ലാഹു കാക്കട്ടെ. ഓരോരുത്തർ വിളിച്ചിട്ട് പറയും തങ്ങളെ ലേബർ റൂമിലേക്ക് പെണ്ണുങ്ങ ഭാര്യനെ കയറ്റി, ഓളെ കയറ്റി. ഇപ്പം ഡോക്ടർ പറയുന്നത് രക്തം വേണം, ആകെ പ്രശ്നമാണ്, ഓപ്പറേഷൻ വേണം. എന്താ വിഷയം? ഗർഭപാത്രത്തിൽ വെള്ളമില്ല, ഗർഭപാത്രത്തില് വെള്ളമില്ല. എന്താ വെള്ളം? എന്തായി പിന്നെ ആരോ തുറന്നു വിട്ടിനാ? തുറന്നു വിട്ടിനോടോ? ഈ എട്ട് മാസം അതിന്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ടില്ലേ? നീ നിറച്ചതാ? നീ മോട്ടർ അടിച്ചതാ? അല്ല കൊടുത്തിട്ടില്ലേ? ഞാൻ ചോദിക്കല്ലേ, നീ കുഞ്ഞു വെളുക്കാൻ വേണ്ടിട്ട് നീ മറ്റേത് കൊടുത്തിട്ടോ നോക്കൂ, ഏതാ കൊടുക്കല്? ഈ നാട്ടുകാർക്ക് എന്തിപ്പോ ദേഷ്യം പിടിച്ചില്ല? എന്താ കുഞ്ഞു വിളിക്കാൻ വേണ്ടി ചെയ്യലേ? ഇവനെന്തെങ്കിലും അറിഞ്ഞ രാവിലെ പോയിട്ടുണ്ടാ, രാത്രി പോയിട്ടുണ്ടാക്കും, രാവിലെ ഒണിച്ചു പോവുകയും ചെയ്യും. എന്തല്ലോ ഇനി കെമിക്കൽ കൂട്ടും, എന്താ ഉണ്ടാക്കലേ? എന്താ പറയേ? സാഫ്രാൻ പറയേ, സാഫ്രാൻ. അതിന്റെ മലയാളം ഇന്ന് ഇവിടെ എന്താ പറയല്? കേസരിയ, കുങ്കുമം. ഇനി കേസരിയ, കേസരി, കേസരി. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന കേസരി അല്ലല്ലോ, സാഫ്രാൻ കേസരി. അത് കൊടുക്കും പാല് കലക്കിയിട്ട്. ഇതേതാ സാധനം? അറബി വീട്ടിലെ ഡ്രൈവർ നാസറിനോട് ചോദിക്കും, എടാ നാസറെ, എന്റെ ഓള് പ്രഗ്നന്റ് ആണ്, പ്രഗ്നന്റ്. എന്തായാലും പറയല്, വക്കീലെ എന്താ പറയല്, എന്താ പറയല്, പ്രഗ്നന്റ്, പ്രഗ്നന്റ് എന്തോ അതാണ്. അപ്പൊ അതിന് ഇത് വേണം, കുഞ്ഞ് വെളുക്കാൻ തക്കാളി ആവണം. അതിനെന്ത് വേണം? സാഫ്രാൻ വേണം. ഈ ഹംക്ക് ഡ്രൈവറാൻ അറബിന്റെ വീട്ടിലേക്ക് വാങ്ങുന്നതിൽ കക്കു മൂന്നെണ്ണം, എന്നിട്ട് രണ്ടെണ്ണം ഓൻ എടുത്തിട്ട് ഒന്ന് ഇവനിക്കും കൊടുക്കും. ആ കട്ട സാധനം പാല് കലക്കി കുടിച്ചാ കുഞ്ഞ് വരോ? വരോ? വരൂലേ? മേലോട്ടേക്ക് പെയ്യും. അല്ലാഹു കാക്കട്ടെ. ബംഗാളിനെ പറ്റിച്ചാലും ഹറാമാന്ന് തിരിയുന്നണ്ട. കച്ചവടത്തില് എന്തേ കച്ചവടക്കാർക്ക് ഇത്ര സുഖേട് വരുന്നത്? കച്ചവടത്തിൽ വമ്പിച്ച പറ്റിക്കലല്ലേ. ഒരു കിലോ തക്കാളി വാങ്ങാൻ വേണ്ടിട്ട് അവന് മേലോട്ട് ഫോണാൻ പറ്റാൻ വന്നിട്ടുണ്ടെങ്കിൽ പഴയ തക്കാളി എടുത്ത് ഒരറ്റിടല് കളയാൻ വേണ്ടി വെച്ച്, എന്നിട്ട് ഇവൻ വിചാരിച്ച് രക്ഷപ്പെട്ട് പാവം പോയി. അല്ല ഇപ്പുറത്ത് കഷ്ടപ്പെടുത്തിയെന്ന് കച്ചവടത്ത് എന്തെല്ലാനാന്ന് പറഞ്ഞു കൊടുക്കല്. റിയൽ എസ്റ്റേറ്റുകാര് അതിന്റെ അപ്പുറത്ത് നാളെ ഞാൻ വിറ്റുതരാന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ കൊണ്ട് പഠിപ്പിക്കല്, പിന്നെ ഇവനെ കിട്ടോ? ഓരോരുത്തരെ കൊടുക്കല്. അല്ലാഹു കാക്കട്ടെ. സമ്പത്ത് ഹലാലാവുക്ക, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതോടൊപ്പം നമ്മളെ മക്കൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ മക്കൾ നന്മയിലെത്താൻ ചെയ്യുക, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് എല്ലാ ദിക്കറുകളും, എല്ലാത്തിനും ദിക്കറുണ്ട്, ഒന്നിനും ദിക്കർ കുറവില്ല. അതുകൊണ്ട് കുറച്ച് ദിക്കറ് സലാത്ത് നമ്മൾ ചെല്ലണം, എന്നിട്ട് വേണം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ല, കൂടുതലൊന്നുമില്ല, ഒരു 11 എണ്ണം ചെല്ലണം. ഞാൻ ഉച്ചക്കേ വന്നതാണ്, എന്തിനാ വന്നതെന്നാണ്? ഈ വലിയ മജ്ലിസിൽ ഇരുന്നിട്ട് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വലിയ ദ്വാരക്കുന്ന ആളെ പഠിച്ച റബ്ബെ, ഞാൻ ഇപ്പൊ വന്നിരുന്നിട്ട് എന്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞു, പഠിച്ച റബ്ബെ അർഹതപ്പെട്ടതല്ല റബ്ബെ,
നീ എന്റെ മനസ്സിൽ കിബറ് തരല്ല റബ്ബേ, ഈ ഞമ്മക്ക് തന്നെ ബേജാറാണ് ഈ ചണ്ട് പിന്നെ ദഫല മുട്ടിയിട്ട് വരുന്ന സമയം. ഞാൻ പറഞ്ഞേ വേണ്ട, അങ്ങനെ ഒരു മനസ്സിലേക്ക് അങ്ങനെ അതിന് അർഹതല്ല, അതുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ആട്ടെ. അപ്പൊ ഇൻഷാല്ലാ, അപ്പൊ നമുക്ക് 11 അസ്തഗ്ഫിറുല്ലാഹാണ്. അസ്തഗ്ഫിറുല്ലാഹിന്റെ അർത്ഥം അറിയാലോ, എന്താ അർത്ഥം? അസ്തഗ്ഫിറുല്ലാഹിന്റെ അർത്ഥം എന്താ? പൊറുക്കുക. ആര്? അള്ളാഹു നീ പൊറുക്കണേ. എന്താ ഷർത്ത്? അല്ല പൊറുത്തരും, അല്ല നമ്മളെ മംഗളാവർക്കാരനൊന്നല്ലല്ല, അല്ല വേഗം പൊറുത്തരും. എന്ത് വേണം? നമ്മളോട് ആരൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്ക് നമ്മൾ പൊറത്തു കൊടുക്കണം. ചില വലിയ വലിയ ആള് പറയുന്നൊക്കെ നമുക്ക് മാഷറിയിൽ വെച്ച് കാണാം, അള്ളാന്റെ അടുത്ത് വെച്ച് കാണാം. നീ പറയാൻ നിൽക്കണ്ട, അല്ല പറയും ഞാൻ അവിടുന്ന് കാണാം. പറയണം പടച്ചോനെ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, നീ എനിക്ക് പുറത്തു തരണം. അല്ല എനിക്ക് എന്നോട് ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് ആട്ടെ, അള്ളാഹു തൗഫീഖ് ആട്ടെ. 11 അസ്തഗ്ഫിറുല്ലാഹാണ്. 11 ചെറിയ അസ്തഗ്ഫിറുല്ലാഹ് ചെറിയ ദിക്റല്ല പ്രിയപ്പെട്ടവരെ, ചെറിയ ദിക്റല്ല, വലിയ അത്താണിയാണ്, ചെറിയ അത്താണിയല്ല. ഈ കൂട്ടത്തിൽ ഏറ്റവും വയസ്സായിരിക്ക ആയിരിക്കൂല്ല, എല്ലാം ചെറുപ്പക്കാരൻ തോന്നുന്നു അല്ലേ. ഓർക്ക് എത്ര വയസ്സായി ഓളി? ഓ നിങ്ങക്ക് ആ അനക്ക് ഇരുന്നോ ഇരുന്നോ എത്ര? അള്ളാഹു ആഫിയത്തും ആയുസും അള്ളാഹു ഇട്ട് കൊടുക്കട്ടെ, അള്ളാഹു സന്തോഷം ഇട്ട് കൊടുക്കട്ടെ. അലഹമ്മദില്ല. 10-70 വയസ്സായി, ഇങ്ങനെ ഇരുന്നോളി. 70 വയസ്സായി, ഇരുന്നോളി ഇരുന്നോളി ഇരുന്നോളി. 70 വയസ്സായി. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു അസ്തഗ്ഫിറുള്ള ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ 70 കൊല്ലത്തെ ജീവിതത്തിൽ വന്ന മുഴുവൻ പാപങ്ങളും ഒരൊറ്റ അസ്തഗ്ഫിറുള്ളാനെ കൊണ്ട് അള്ളാഹ് മായ്ച്ചോളി പോരെ. എന്ന് മാത്രമല്ല, മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവുന്ന, ഒന്ന് സർവദോഷങ്ങളും പൊറുക്കും, രണ്ടാമത്തേത് ദോഷങ്ങൾ ചെയ്ത സ്ഥിതിക്ക് ഒരുപാട് അനർത്ഥങ്ങള്, ഒരുപാട് ഷറുകള്, ഒരുപാട് വിഷമങ്ങള്, ഒരുപാട് ദുരിതങ്ങള് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അസ്തഗ്ഫിറുള്ളാഹിനെ കൊണ്ട് അതും നീക്കുകയാണ്. മൂന്നാമത്തേത്, ഞാൻ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, മഹാനായ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു ദർസിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ വളരെ വിഷമത്തോടെ ഒരാൾ എണീറ്റ് നിന്ന് പറഞ്ഞു, തങ്ങളെ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്, തങ്ങളെ എന്താണ് വിഷമമെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, മഹാനായ ഹസനുൽ ബസ്രിയോട് പറഞ്ഞു, എനിക്ക് വീട്ടിലേക്ക് പോവാൻ കഴിയുന്നില്ല, വേറൊരു സംവിധാനമില്ല, എനിക്ക് പെങ്ങളില്ല, ഉമ്മയില്ല, അതുകൊണ്ട് എന്റെ ഭാര്യ വീട്ടിലേക്കാണ് ഞാൻ പോവേണ്ടത്, ഞാൻ എടുത്ത വീടാണെങ്കിലും എനിക്ക് അങ്ങോട്ടേക്ക് പോവാൻ കഴിയുന്നില്ല തങ്ങളെ. മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ ചോദിച്ചു, എന്താണ് വിഷയം? അപ്പം പറഞ്ഞു, എന്റെ ഭാര്യയുടെ വൈഫിന്റെ നാവ് ഒരു 1.5 മീറ്റർ നാവാ തങ്ങളെ, എന്തിനും തർക്കുത്തരമേ പറയൂ, ദേഷ്യത്തിലെ സംസാരിക്കൂ, വെറുപ്പോടെ സംസാരിക്കൂ തങ്ങളെ, ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, നീ അസ്തഗ്ഫിറുള്ളാഹ് എന്ന് വർദ്ധിപ്പിക്കണേ. അപ്പം വേറൊരാളെ നേറ്റു നിന്ന് ചോദിച്ചു, തങ്ങളെ ഞാൻ ഒരുപാട് കച്ചവടം ചെയ്തു, എല്ലാം പരാജയപ്പെടുകയാണ്, ജോലി ചെയ്തിട്ടും എനിക്ക് നേട്ടമില്ല, കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ ഭാഗത്തു നിന്നും കടങ്ങൾ കൂടുകയാണ്, എല്ലാവരുടെ മുന്നിലും ഞാൻ വളരെ നിസ്സാരനാവുകയാണ്, എല്ലാവരുടെ മുന്നിലും ഞാൻ വഷളാവുകയാണ് തങ്ങളെ, ഞാൻ വളരെ മാനസികമായ പ്രയാസത്തിലാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ അവരോടും പറയുകയാണ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കണേടോ. അപ്പോഴാണ് മൂന്നാമതൊരാൾ എണീച്ചു നിന്ന് പറഞ്ഞു, തങ്ങളെ തങ്ങൾക്കറിയാലോ എനിക്ക് കൃഷിയാണ് ഇടപാടെന്ന്, കൃഷിസ്ഥലങ്ങളിൽ വെള്ളമില്ലാത്തത് കൊണ്ട് മൃഗങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ് തങ്ങളെ, വളരെ മാനസികമായി പ്രയാസപ്പെടുകയാണ് തങ്ങളെ, എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോ മഹാനായ സുനൽ ബസ്രി തങ്ങൾ അയാളോടും പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കണേടോ. അപ്പോഴാണ് ഒരാൾ ചോദിച്ചു, തങ്ങളെ എന്തേ എല്ലാവർക്കും അസ്തഗ്ഫിറുല്ലാഹ് എന്ന്? അപ്പോഴാണ് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതേടാ, നിനക്ക് അല്ലാഹ് പറഞ്ഞത് അറിയില്ലേ, ഇസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറ,
ആയതോതി കൊടുത്തു പറഞ്ഞേടോ. അല്ലാഹ് പറഞ്ഞ നിനക്കറിയില്ലേ, നീ അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുവിനോട് തേടിയാൽ അല്ലാഹു അത് തേടും പോലെ നീ തേടിക്കഴിഞ്ഞാൽ അല്ലാഹു അത് സ്വീകരിച്ചാൽ ആകാശ ഭൂമികളിൽ നിന്നും മക്കളും സ്വത്തുക്കളിൽ നിന്നുമെല്ലാം നിന്നെ സന്തോഷിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ. ആ സന്തോഷം കിട്ടാൻ നീ അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുക്ക് ഇഷ്ടമാവുന്ന കോലത്തിൽ അല്ലാഹു സ്വീകരിക്കുന്ന കോലത്തിൽ നീ ചെല്ലണേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ സന്തോഷം നമ്മുടെ ചിന്തയിൽ വരണേ. ലോകത്തെ ഏറ്റവും വലിയ പാപങ്ങളിൽ വലിയൊരു പാപം മാതാപിതാക്കളെ വെറുപ്പാണ്, മാതാപിതാക്കളെ വെറുപ്പിക്കലാണ്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു അംശത്തില് ഒരു മുട്ട് സൂചിയുടെ അത്ര നമ്മളെ ഉമ്മാനെ വെറുപ്പിച്ചാൽ, നമ്മളെ ഉപ്പാനെ വെറുപ്പിച്ചാൽ, പ്രിയപ്പെട്ടവരെ അത് മതി, നമ്മുടെ ജീവിതം കൊള തോണ്ടാൻ. അല്ലാഹു കാക്കട്ടെ. എത്രയോ ഉദാഹരണങ്ങൾ എനിക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അത് പറയാറുണ്ട്. ഇവിടെ സന്ദർഭത്തും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജീവിച്ചിരിക്കുന്ന കാലം മഹാനായ അൽഖമാർ റളിയല്ലാഹു അൻഹുവിന്റെ കഥ നമുക്കറിയില്ലേ. മഹാനായ ബിലാൽ തങ്ങളുടെ നേതൃത്വത്തിൽ സഹാബ് പോയപ്പോ മഹാനായ അൽഖമക്ക് റളിയല്ലാഹു അൻഹു തങ്ങൾ അവർക്ക് കലിമത്തു ഷഹാദ ചൊല്ലിക്കൊടുക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണേ എന്ന് പറയുമ്പോ അൽഖമ പറയാണ് എനിക്ക് ചൊല്ലാൻ കഴിയുന്നില്ല, ചൊല്ലാനേ കഴിയുന്നില്ല, എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും ചൊല്ലാൻ കഴിയുന്നില്ല. മഹാനായ ബിലാൽ തങ്ങൾ ഓടി വരികയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക്. റസൂലേ, നമ്മുടെ അൽഖമ എല്ലാത്തിനു മുന്നിലുള്ള അൽഖമ, സദിഖർ ചൊല്ലാൻ കഴിയുന്നില്ല റസൂലേ, എന്തോ പറ്റി റസൂലേ. അപ്പോഴാണ് നബി തങ്ങൾ ചോദിച്ചത്, അൽഖമക്ക് ജീവിച്ചിരിക്കുന്ന ഉമ്മയുണ്ടോ ഉപ്പയുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഉമ്മയുണ്ട്. എവിടെയാണ് ആ ഉമ്മ? ഉമ്മാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഉമ്മാനോട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ ചോദിക്ക്. ഉടനോടുകയാണ് അൽഖമ റളിയല്ലാഹുവിന്റെ ഉമ്മാന്റെ അടുത്തേക്ക്. പോയി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല് കാണാൻ പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വരണോ അങ്ങോട്ടേക്ക് പോകുമോ? എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണാനല്ലേ ഞാനല്ലേ പോവേണ്ടത്? ഉമ്മ ഓടി പോവുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക്. അല്ലാഹുവിന്റെ റസൂൽ അൽഖമ ചോദിക്കുകയാണ്, മഹാനായ മഹദിയായ ഉമ്മയോട് ചോദിക്കുകയാണ്, അൽഖമയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പം പറഞ്ഞു, തങ്ങളെ നിങ്ങൾക്കറിയില്ലേ, നിസ്കാരത്തിൽ മുന്നിലുള്ള ആളല്ലേ, സദഖ ചെയ്യുന്ന ആളല്ലേ, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളല്ലേ, എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന ആളല്ലേ നബിയെ, അങ്ങേക്കറിയില്ല നബിയെ, പിന്നെന്തേ എന്നോട് അങ്ങനെ ചോദിച്ചു എന്ന് ചോദിച്ചപ്പോ മഹാനായ റസൂലുള്ള ചോദിച്ച ആ കാര്യമല്ല ചോദിച്ചത്. അല്ലാഹു ആയിട്ടുള്ള ബന്ധത്തെ കുറിച്ചല്ല, എന്റെ പള്ളിയിൽ വരുന്ന ബന്ധത്തെ കുറിച്ചല്ല, എന്റെ ചോദ്യം നിങ്ങളുമായുള്ള ബന്ധത്തെ കുറിച്ചാണ്. അപ്പോഴാണ് വേദനയോടെ ഉമ്മ പറഞ്ഞത്, തങ്ങളെ പലപ്പോഴും എന്റെ മോനെ അൽഖമ എന്റെ മുന്നിൽ വെച്ച് അവന്റെ ഭാര്യയെ വാഴ്ത്തി പറയാറുണ്ട്, എന്നെ ചെറുതാക്കി പറയാറുണ്ട് നബിയെ, എനിക്കത് കേൾക്കുമ്പോ വല്ലാത്ത വിഷമം വരാറുണ്ട് നബിയെ. അപ്പോഴാണ് മഹാനായ റസൂലുള്ള പറഞ്ഞ് സഹാബത്തിനോട്, സഹാബത്തെ വിറക് കൊണ്ടുവാ, എന്നിട്ട് വിറക് കൊണ്ടുവാ, എന്നിട്ട് തീ കത്തിക്ക്. ഉമ്മ ചോദിച്ചു, എന്തിനാണ് നബിയെ? അപ്പം പറഞ്ഞു, ഉമ്മാന്റെ പൊരുത്തില്ലെങ്കില് നാളെ നരകമാണ്, ഇവിടുന്ന് തന്നെ നരകത്തിലേക്ക് അയക്കാം, തീ കത്തിക്കട്ടെ, അൽഖമേ അവിടെ ഇടട്ടെ. ഉമ്മ പറഞ്ഞു, നബിയെ അല്ലാഹു റസൂലുഹു, അല്ലാഹു റസൂലും അല്ലാഹും സാക്ഷിയാണ്, നബിയെ ഇതാ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു നബിയെ, എന്റെ മോഹം ചെയ്തു പോയ സകലതും പുറത്തു കൊടുത്തിരിക്കുന്നു നബിയെ. പറഞ്ഞു കഴിഞ്ഞില്ല, ബിലാൽ ഓടിപ്പോയി, അൽഖമക്ക് ദിക്ർ ചൊല്ലിക്കൊടുത്തപ്പോ ദിക്ർ ചൊല്ലിയില്ലേ. എന്റെ അനുഭവം, ചെറിയൊരു അനുഭവം പ്രിയമുള്ളവരെ, ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഒരു സഹോദരൻ വീടെടുത്തു, വീടിന്റെ കുടിയൽ കഴിഞ്ഞു, പാല് കാച്ചൽ കഴിഞ്ഞു, ഒരാഴ്ചയാവുമ്പോഴേക്ക് മകള് ഏണുമെന്ന് വീണു, സ്റ്റെയർ കേസ് മകള് വീണ്, എല്ല് പൊട്ടി. രണ്ടാമത്തെ ദിവസം പെങ്ങളുടെ മകൻ വീണു, മൂന്നാമത്തെ ദിവസം ജ്യേഷ്ഠന്റെ മകൻ വീണു. എല്ലാരും പറഞ്ഞു വീട്ടിനെന്തോ തകരാറുണ്ട്, ഓടിപ്പോയി. ആരോ ഒരാള് പറഞ്ഞു ബ്രഹ്മരക്ഷസിന്റെ പ്രശ്നമാണ്, പരിഹാരക്രിയ ചെയ്യണേ. അപ്പൊ ആരോ പറഞ്ഞു നല്ലൊരു ആശാരിയുണ്ട്, ആശാരി വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇതിന്റെ കന്നിമൂലിയുടെ പ്രശ്നമാണ്. പിന്നാരോ പറഞ്ഞു ഒരു ഉസ്താദുണ്ട്, കൊണ്ടുവന്നപ്പം പറഞ്ഞു കന്നിമൂലിയുടെ അല്ല പ്രശ്നം, അടുക്കളയാണ് പ്രശ്നം. വേറൊരാളെ കൊണ്ടുവന്നപ്പം പറഞ്ഞു ഭൂമി പറ്റൂല. ഇങ്ങനെ പലതും പറഞ്ഞപ്പോഴാണ് ആ സ്ഥലത്ത് ഞാൻ എത്തപ്പെട്ടത്. അവിടെ എത്തിയപ്പോ എന്നോട് പറഞ്ഞു, തങ്ങളെ ഒരുപാട് പണി ഞാൻ എടുത്തുപോയി,
എത്രയോ വിഷമങ്ങൾ കാണുകയാണ്, സങ്കടം കാണാൻ കഴിയുന്നില്ല, ആശുപത്രിയിൽ നിന്ന് ഒഴിഞ്ഞ നേരമില്ല, വീടൊന്നും നോക്കണേ എന്ന് പറഞ്ഞു വീട് പരിസരവും നോക്കിയപ്പോ തച്ചുശാസ്ത്രത്തിലും വസ്തുശാസ്ത്രത്തിലും ഒരു പ്രശ്നവും കാണുന്നില്ല. ഞാൻ വെറുതെ ചോദിച്ചു, ഇവിടെ ആരുടോ താമസിക്കുന്നത്, ഉമ്മയും ഭാര്യയും മക്കളാണ്, എവിടെയാണ് പ്ലാൻ ഉള്ളത്, വീടെടുത്ത പ്ലാൻ എവിടെ? വീട്ടിന്റെ പ്ലാൻ കൊണ്ടുവന്നപ്പോ വെറുതെ ഞാൻ ഇത് പിടിച്ചു ചോദിച്ചു, നിന്റെ ഈ പ്ലാൻ നിന്റെ ഉമ്മ കണ്ടിനോടോ? ചോദ്യം തീർന്നിട്ടില്ല. ഉമ്മ പുറത്തേക്ക് വന്ന് പറഞ്ഞു, തങ്ങളെ ഇവനിക്ക് ഒരു വാക്ക് എന്നോട് പറയാ, ഇവന്റെ ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇവൻ ഇത് ചെയ്യൂല. തങ്ങളെ എന്താണ് വിഷയമെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, തങ്ങളെ എഞ്ചിനീയർ ഇവിടെ വന്നിട്ട് അളക്കുന്നത് എന്റെ മുന്നിൽ വെച്ചല്ലേ, ഇവർ രണ്ടുപേരും പ്ലാൻ വരക്കാൻ വേണ്ടി പോകുന്നത് എന്റെ മുന്നിലൂടെയല്ലേ, ഇവിടെ വന്ന് സംസാരിക്കുന്നത് ഞാൻ കാണുന്നില്ലേ, എന്നിട്ട് കുറ്റിയടിക്കുന്ന തലേന്ന് പറയണോ, നാളെയാണ് കുറ്റിയടിയെന്ന് പറയണോ? തങ്ങളെ അല്ലാഹു നീ കാക്കണേ റബ്ബേ, മാതാപിതാക്കളെ വെറുപ്പിച്ചിട്ടുള്ള ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സെക്കൻഡ് മതി പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം മുഴുവനും കുളം തോണ്ടാൻ അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് മാതാപിതാക്കളെ വെറുപ്പിച്ചിട്ടുണ്ടോ, പോവണേ പോവണേ ഉപ്പാന്റെ കാലിന്റെ അടിയിലേക്ക്, ഉമ്മാന്റെ കാലിന്റെ അടിയിലേക്ക്, അവിടെയാണ് സ്വർഗം കിടക്കുന്നത്. ദുനിയാവിലെ സ്വർഗവും ആഖിറത്തിലേക്ക് കിട്ടേണ്ട സ്വർഗവും അവിടെയാണുള്ളത്. ആ ഉമ്മാന്റെ കാലിന്റെ അടിയിലേക്ക് പോവണേ. എത്രയോ പേരെ ഉമ്മ മരിച്ചു പോയി, ഇപ്പോഴാ സങ്കടപ്പെടുന്നത്, ഉമ്മാനോട് ഞാൻ പെരുമാറിയത് എന്റെ മോശമല്ലേ, ഉമ്മാനോട് എത്രയോ കളവ് പറഞ്ഞിട്ടില്ലേ, എത്രയോ മോശത്തിൽ സംസാരിച്ചിട്ടില്ലേ, ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. പലരും വളരെ വിഷമത്തോടെ പറയാറുണ്ട്, തങ്ങളെ എന്റെ ഉമ്മാനോട് ഞാൻ തെറ്റ് ചെയ്തു പോയി, പലപ്പോഴും വെറുപ്പോടെ സംസാരിച്ചു പോയിട്ടുണ്ട് തങ്ങളെ, ഉമ്മ ഇപ്പൊ കബറിലാണ്, ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് പറയാറുണ്ട്. അല്ലാഹുവേ അങ്ങനത്തെ ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ തരല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ കഴിഞ്ഞ കാല ജീവിതത്തില് ഞങ്ങളെ മാതാപിതാക്കളെ വെറുപ്പിച്ച ഏതെങ്കിലും ഒരു സെക്കൻഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ പൊറത്തു തരണേ റബ്ബേ. അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ. 11 അസ്തഗ്ഫിറുല്ലാ, അല്ലാഹു സ്വീകരിക്കണം. കുടുംബത്തിൽ നിന്നും മക്കളിൽ നിന്നും മുതലുകളിൽ നിന്നും അല്ലാഹു നമുക്ക് സന്തോഷം നൽകണം. അല്ലാഹു സ്വീകരിക്കുന്ന അസ്തഗ്ഫിറുല്ലാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أستغفر الله إنه كان غفارا 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 أستغفر الله إنه كان غفارا. الله قبول ചെയ്യട്ടെ. അടുത്തത് മരിച്ചവാട് സ്വർഗ്ഗത്തിൽ പോവാൻ ആശയുള്ളാൾ ഒന്ന് കൈവക്കിയേ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. കൈവക്കിയാക്ക് പെട്ടെന്ന് തൗഫീഖ് ചെയ്യട്ടെ. മടിയന്മാർക്ക് എപ്പം മടി തന്നെയാണ്, അത് ശൈത്താൻ കയറിയാലാണ്. കൈവക്കി എന്തിനാ അയാൾ പറഞ്ഞു ഞാൻ കൈവക്കുന്നു, ഞാൻ പോകുമ്പോൾ ഞാൻ പോകുന്നു, ആശ വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ഇന്ന് രാവിലെ ദ്വാരനാൾ എത്ര ആളുണ്ടാവും പഠിച്ചോനെ, എന്നെ നീ സ്വർഗത്തിൽ കയറ്റണേ, ഇന്ന് രാവിലെ ദ്വാരം എത്ര ആളുണ്ടാവും ഒന്ന് കൈവക്കിയ. എല്ലാവരും തോന്നുന്ന അലഹമ്മദില്ല സ്വർഗം തന്നെ തിന്ന ഈടെ ബദിയെടുക്കയിലെ സ്വർഗല്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആശ വേണം. എപ്പം തുറന്നു കൊടുക്കണോ, എന്തിനാ സ്വർഗത്തിലെത്തിക്കണേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗത്തിലേക്ക് പോവാൻ എന്താ വഴി, എളുപ്പ വഴി എന്താ മോനെ, എന്താ വഴി? ഇബാദത്ത് ചെയ്താലാ? ഇബാദത്ത് ചെയ്താ സ്വർഗത്തിൽ പോവോ? അമൽ ചെയ്താലാ? നൂറ് കണക്കിന് ഉദാഹരണം തരാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇബാദത്ത് ചെയ്തിട്ട് അവസാനം മരിക്കുമ്പോൾ കാഫിറായിട്ട് മരിച്ചവരാ? ഒരു ഫയലി ഉണ്ടായിരുന്നു താമരശ്ശേരിക്കടുത്തുള്ള. അദ്ദേഹം പറഞ്ഞതാണ് എന്നോട് ഒരു 2 കൊല്ലം മുമ്പ്. തങ്ങളെ ഞങ്ങളെ നാട്ടിലൊരു മരണം ഉണ്ടായി. എന്താ മരണം? ഒരാൾ വന്നിട്ട് പറഞ്ഞു, 40 കൊല്ലം സുബിഹി കള്ളാവാത്ത ഒരാൾക്ക് ഞാൻ 100,000 കൊടുത്തിട്ട് ദ്വാരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആരുണ്ട് എന്ന് അന്വേഷിച്ചു, എവിടെയും ആളില്ല. അവസാനം ഒരു കാലിയാറെടുത്ത് പോയപ്പോൾ കാലിയാർ പറഞ്ഞു, അവൻ നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു ശ്രാമ്പിപ്പള്ളി, ശ്രാമ്പിക്ക് ഇടെന്താ പറയുന്നത്,
നിസ്കാരപ്പള്ളി. നിസ്കാരപ്പള്ളിക്ക് പോയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു വയസ്സായ ഒരാളുണ്ട്, ഒരു കറുത്തിട്ട്. അയാളോട് പറഞ്ഞു, അയാൾ പറഞ്ഞു, എൻ്റെ ഉപ്പ ചെറുപ്പത്തിൽ എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയതാ. പിന്നെ കഥയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സുബി ഇതുവരെ കഥാക്കിയിട്ടില്ല. പൈസ അയാളെടുത്ത് കൊടുത്തു, ദ്വാരിപ്പിച്ചു ദ്വാരിപ്പിച്ചു. രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അയാൾ ആത്മഹത്യ ചെയ്തു. അല്ലാഹു കാക്കട്ടെ. വേറൊരു പെണ്ണുങ്ങള്, വലിയ ധനാഢ്യന്റെ ഭാര്യ, അതോടൊപ്പം നല്ലോണം ധർമ്മിഷ്ഠയായിരുന്നു. പക്ഷേ മകള് എന്നോട് ഈ അടുത്ത കാലത്താ പറഞ്ഞത് തങ്ങളെ ഉമ്മാനെ കെന്റിന്റെ ഉള്ളിൽ നിന്നാ കിട്ടിയെന്ന്. അല്ലാഹു കാക്കട്ടെ. ഇബാദത്തല്ല മാനദണ്ഡം. അതുകൊണ്ടാണ് എല്ലാ ആലിമികളും എല്ലാ ഔലിയാക്കന്മാരും വേദനയോടെ പറഞ്ഞത്, കരഞ്ഞിട്ടാ പറയല് ആക്കിബത്തിന്റെ കാര്യം. തങ്ങളെ ദ്വാരക്കനെ എന്ന് പറയും പരസ്പരം കാണുമ്പോ ബേജാറാണ്. ആക്കിബത്ത് എന്തായിരിക്കും? ഓരോരുത്തർ അള്ളാഹിന്റെ അടുത്ത് രഹസ്യമായ സംഭവം. ആക്കിബത്ത് മോശമാവുന്നവര്, അവസാന നിമിഷം മോശമാവുന്നവര്, ഔലിയാക്കന്മാരെ നിസ്സാരമാക്കുന്നവരുണ്ട്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആ കാര്യം വളരെ ശ്രദ്ധിക്കണം. എന്ത് മൊയ്തീ ശൈഖടാ, എന്ത് റിഫായ് ശൈഖടാ എന്നല്ല പറയുന്നവന്റെ ആക്കിബത്ത് മോശമാണ്. ഓന്റെ പേരിൽ ഇരുന്ന് ചായ പിടിക്കാൻ പാടില്ല, ചോറ് വയ്ക്കാൻ പാടില്ല, ഓനെ പിയാ പ്ലേറ്റ് എടുക്കാൻ പാടില്ല. വെറുതെ പറയുന്നൊന്നല്ല, വെറുതെ പറയുന്നല്ല, നമ്മളെ തെറ്റിദ്ധരിക്കുകയും വേണ്ട. അള്ളാഹു കാക്കട്ടെ. കച്ചവടത്ത് ഷെയർ ഇടാൻ പറ്റും? കച്ചവടത്ത് ഷെയർ പറ്റൂലടോ. അള്ളാഹിന്റെ റസൂലിനെ നിസ്സാരമാക്കുന്നവനോട് നിന്റെ കച്ചവടാ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ആരാ രക്ഷപ്പെട്ടവര്? എം എ യൂസുഫ് അലിയാണോ? യു ടി ഖാദറ ആദ്യാ രക്ഷപ്പെട്ട്? ആര് രക്ഷപ്പെട്ട്? സ്വർഗത്തിലേക്ക് കയറി. ജീവിതത്തിൽ അമൽ കാണൂല, അല്ലെങ്കിൽ ആരെങ്കിലും അറിയപ്പെട്ടിട്ടുണ്ടാവൂല. പക്ഷേ മരിക്കുമല്ലാ ചെല്ലിയിട്ടുണ്ടാവും. കയറിയോൻ സ്വർഗത്തില്, എത്രയോ പേരറിയുന്നില്ലേ. എപ്പോഴും പള്ളിയിലിരിക്കുന്ന ആളാണ്, പെട്ടെന്ന് എന്തോ ടി വി കണ്ടൊരിക്കുമ്പോ, അല്ലെങ്കിൽ ഭാര്യയായിട്ട് തർക്കത്തിലായപ്പോ പെട്ടെന്ന് തളർന്നു വീഴുകയാണ്. അഞ്ചെട്ട് ദിവസം ഐ സി യുവിൽ കിടക്കുകയാണ്. പിന്നെയാണ് പറയുന്നത് മരിച്ചിരിക്കുന്നു. അറിയാം പോയി. എത്രയോ പേര്, എത്രയോ പേര് പുറക്കുന്നെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നു. അല്ലാഹു തൗഫീഖേട്ട. എന്ത് വേണം മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റണം? അതിനെന്താ വേണ്ടത്? അതിനെന്താ ചെല്ലണ്ട്? മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെങ്കിൽ ജീവിതത്തിൽ അറിയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരണം. അറിയാതെ ഇരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഗഫലത്തിൽ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ വന്നാൽ, ഓ മരിക്കുന്ന സമയത്ത് ബോധമില്ലാത്ത സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരും. അല്ലാഹു തൗഫീഖേട്ടെ. ജീവിതത്തിൽ ഹദ്ദാദിനിരിക്കൂല, പള്ളിയിലെ ദിക്കറിനിരിക്കൂല, മൗലൂദിനിരിക്കൂല, ഒന്നിനിരിക്കൂല. ഓ മരിച്ച കുറച്ച് മുത്താലിമുകളെ കുട്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുത്താലിം കുട്ടികളെ ചെല്ലുക, ഇവൻ റോക്കറ്റ് വായുമ്പോൾ സ്വർഗത്തിലേക്ക് വായു എന്നുള്ള ചിലവന്റെ വിചാരം നടക്കൂല. അല്ലാഹു കാക്കട്ടെ, തൗഫീഖേട്ടെ. ചെയ്യുന്ന പ്രതീക്ഷ ചെയ്യുന്നല്ലേ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരണം. അതിനെന്ത് വേണം? അറിയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരണം. അല്ലാഹു തൗഫീഖേട്ടെ. മനസ്സിന് സമാധാനം കിട്ടുന്നതല്ലേ അലാ ബിദിക്രില്ലാഹി. അല്ലാഹ് പറഞ്ഞേടാ നിന്റെ മനസ്സിന് സമാധാനം കിട്ടാ. ഇഞ്ചക്ഷൻ ഉണ്ടാ? മനസ്സ് സമാധാനം കിട്ടേണ്ട ഇഞ്ചക്ഷൻ ഉണ്ടാ? ഉണ്ടാ? ഇല്ല. ഗുളിക ഉണ്ടാ? ഇല്ല. അല്ലാഹ് നേടാ ഞാൻ തരണം എന്റെ ദിക്റിനെ കൊണ്ടല്ലാണ്ട് നടക്കൂലടാ. അഫ്ദൽ ദിക്ര ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഫീഖേട്ടെ, അല്ലാഹ് തൗഫീഖേട്ടെ. മരിക്കുമ്പോൾ ചെല്ലാൻ എന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരണം. അതിന്റെ അപ്പുറത്തൊന്നാണ്, ഒരാൾ എങ്ങനെയാണ് മരിക്കുക എന്നത് അയാൾ ഉറങ്ങുന്നത് എങ്ങനെയാണെന്ന് കണ്ടാതിരിക്കുന്ന. മനസ്സിലാകുന്നുണ്ട? ചിലപ്പോ കേങ്ങ് വീൺ പോലെ വീണിട്ടല്ലേ മരിക്കുന്നില്ലേ? കേങ്ങ് തിന്നിനാ തെങ്ങ് വീൺ പോലെ വീണിട്ട് മരിക്കുന്ന ഓന്റെ ഉറക്കം അങ്ങനെയായിരിക്കും. ചെല്ലലും ഓതലൊന്നും ഉണ്ടാവില്ല. മൊബൈലും പേഴ്സും അവിടെ വെച്ചിട്ട് ഒറ്റക്കടുത്ത് എനിക്ക് കഴിഞ്ഞില്ല എന്നിട്ട്. അല്ലാഹു കാക്കട്ടെ. എങ്ങനെ ഉറങ്ങാനാ പറഞ്ഞേ? പല്ല് തേക്കണ്ടേ? പല്ല് തേക്കണം, വുളു എടുക്കണം, ആയത്തുൽ കുർസി ഓതണം, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലണം, എന്നിട്ട് നല്ല റാഹത്തിൽ കിടന്നു നോക്കി അങ്ങനെ മരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖേട്ടെ. പക്ഷേ അത് 11 ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കട്ടെ. لا اله الا الله 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 لا اله الا
ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളെ മൗത്തിന്റെ നേരം ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്റിനെ ഞങ്ങളെ മൗത്തിന്റെ നേരം ഞങ്ങളെ നാവിന്റെ തുമ്പത്തേക്ക് നീ തരണേ റബ്ബേ അല്ലാഹുവേ ദിക്റ് ചൊല്ലി മരിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ അല്ലാഹുവേ നീ ഞങ്ങളെ പെടുത്തണേ റബ്ബേ തൗഫീഖ് നൽകണേ റഹ്മാനേ